തുടങ്ങട്ടെ, അവർ സംവിധാനത്തേക്ക് തുടങ്ങട്ടെ. വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ചില ശിക്ഷകൾ കൊടുത്ത് അവർ നാം ശരിക്കും അനുഭവിപ്പിക്കും ആസ്വദിപ്പിക്കും എന്ന് സൂറ അൽഫാലിഹ് അമ്മജുസിലെ ഒരു അധ്യായം നിങ്ങൾ സാധാരണ പ്രഹരണം ചെയ്യാറുണ്ടല്ലോ. യോമ യകൂനുന്നാസു കൽ ഫറാഷിൽ മബ്സൂസ്, ഈയാം പാറ്റകളെ പോലെ ചിന്തിച്ചതിന് മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുമെന്ന്. ആ മനുഷ്യന്റെ ഓട്ടത്തിന്റെ നല്ല നല്ല ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് വന്നു. ഇതെല്ലാം സംഭവിക്കും, ഇതെല്ലാം സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വാങ്ങിച്ചു തള്ളുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ ശിക്ഷയാകാം, പടച്ചവെല്ലാത്ത രക്ഷിക്കുമാറാവട്ടെ. രണ്ടാമതായി അശ്രദ്ധനായ മനുഷ്യ അവനെ ശക്തമായ താക്കീത് കൊടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നാദനന്റെ മുകളിൽ അവനെ മറന്നു നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന്. മൂന്നാമതായി വിശ്വാസികളായ നമ്മെ ഈമാനം അർപ്പിച്ചോ. ഇതൊക്കെ സംഭവ്യമാണ്, ഇതൊന്നും സംഭവിക്കാത്ത കാര്യമല്ല. അതുകൊണ്ട് പിയാമനാൾ ഉൾപ്പെടെ സംഭവിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാ, അതിന്റെ ഒരു ഒരു മിന്നലാട്ടം നീ കണ്ടോ, അതിന്റെ ഒരു ചെറിയ കഷ്ടദോഷത്തിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ന രീതിയിൽ അള്ളാഹു നമ്മൾ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അന്ത്യനാള് വരുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് മുന്നറിയിപ്പുകൾ ഉണ്ടല്ലോ തിരുവചനങ്ങളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മുന്നറിയിപ്പുകൾ, ആ മുന്നറിയിപ്പുകളിൽ പലതും ഭൂകമ്പത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭൂമി ആണ്ടു പോകുന്നതിനെ കുറിച്ച്, പൈപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ പ്രകമ്പനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വലിയ നാശങ്ങൾ പ്രകടമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ഹദീസുകൾ പരിശോധിക്കുമ്പോ നമ്മളും ഭയപ്പെടണം, നമുക്കിടയിൽ പോലും അത്തരം ദുരന്തങ്ങൾ വന്നുപോവിക്കുകയാണ് എന്നും, ഖിയാമത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു എന്നും, അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുക എന്നും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും വേണം. രണ്ട് ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുക. ഒന്ന് ബുഖാരി റഹിമഹുല്ലാഹു ധരിച്ച ഹദീസ്, അബൂഹുറൈറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി ലാ തഖൂമു സ്സാഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്ത്യനാൾ സംഭവിക്കുകയില്ല, അഥവാ അന്ത്യനാൾ സംഭവിക്കുന്നത് ഹത്താ യുബ്ദൽ അൽഇൽമു, യഥാർത്ഥ ജ്ഞാനം പിൻവലിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ്. വിജ്ഞാനം ധാരാളമായിട്ടുണ്ട്, പക്ഷെ യഥാർത്ഥ അറിവ് കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു. എന്താ യഥാർത്ഥ അറിവ്? സൃഷ്ടിച്ച നാദനെ കുറിച്ചുള്ള അറിവ്. ആ യഥാർത്ഥ അറിവ് അന്യനിന്ന് പോവുകയും വേറെ ഒരുപാട് അറിവിന്റെ മികവിൽ നിഗണിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമ്പോഴാണ് ഖിയാമത്താണ് സംഭവിക്കുക. പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക മികവുള്ള സമൂഹത്തെ നിങ്ങൾ പഠന വിധേയമാക്കണം. യഥാർത്ഥ അറിവ് അവർക്കില്ല, അതവര് കാണുന്നില്ല. സൃഷ്ടിച്ച നാദനെ അറിഞ്ഞു, തന്റെ നിയോഗം അറിഞ്ഞു, തന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞു, ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാൻ തന്റെ കഴിവുകൾ വ്യയം ചെയ്യുന്ന ഉദാത്തമായ അവസ്ഥയിലേക്ക് മാറുന്നതിന് പകരം യഥാർത്ഥ ജ്ഞാനത്തെ മാറ്റിവെച്ചിട്ട് മറ്റു പല വിജ്ഞാനങ്ങളുടെയും മുകളിൽ കയറി നിന്ന് ലോകത്തിനോട് വെല്ലുവിളിക്കുന്ന ആളുകൾക്കുള്ള പാഠം ഇത് സംഭവിക്കുക എന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് സംഭവിക്കുക. യഥാർത്ഥ ജ്ഞാനം അപഹരിക്കപ്പെടും, അത് കവർന്നെടുക്കപ്പെടും, വേറെ ഒരുപാട് വിജ്ഞാനം ഉണ്ടാകും. നമുക്ക് പോലും ഇന്ന് യഥാർത്ഥ ജ്ഞാനം കുറവാണ്. ആരാണ് ദീൻ പഠിക്കുന്നവർ, ആരാണ് ഖുർആൻ പഠിക്കുന്നവർ, മറ്റു ഒരുപാട് അറിവിന്റെ പിന്നാലെ ഓടുമ്പോ ഒരിത്തിരി മര്യാദ ഈ വേദഗ്രന്ഥത്തോട് കാണിക്കാൻ പുതിയ തലമുറക്ക് മുസ്ലിം സമുദായത്തിന് സാധ്യമാണോ എന്ന് കൂട്ടത്തിൽ വായിക്കണം. വീണ്ടും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാസില, അങ്ങനെ വരുമ്പോ പ്രകമ്പനങ്ങൾ ഭൂകമ്പങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കും, അടിക്കടി ആവർത്തിക്കും. പ്രകമ്പനങ്ങൾ ഭൂകമ്പങ്ങൾ അടിക്കടി ആവർത്തിക്കും. സഞ്ചരിക്കും സമയം ചെലവ് നമുക്ക് സമയം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കൽ മുമ്പ് എത്ര സമയമായിരിക്കും നമുക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് നാശങ്ങൾ, മാരക രോഗങ്ങൾ, വിപത്തുകൾ, ദുരന്തങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കും. ഇന്ന് കൂട്ടനശീകരണങ്ങളെ നടക്കുന്നുള്ളൂ എല്ലായിടത്തും, അത് പ്രകടമായി കൊണ്ടിരിക്കും, വർദ്ധിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾക്ക് നല്ല ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകും, ആ ധനപരമായ സമ്പൽ സമൃദ്ധി എവിടെയും പ്രകടമാകും. അതെ നോക്കൂ, നിങ്ങൾ റസൂൽ എന്ന് പറഞ്ഞില്ലേ സ്വദേശം, നിങ്ങൾ പട്ടിണി കിടക്കുന്നതിലേക്ക് ഭയല്ല, നിങ്ങൾക്ക് ധനം കൂടും എന്ന് എനിക്ക് ഭയപ്പെടും. അപ്പൊ നിങ്ങൾ നാദന നടക്കും. പുതിയ കാലഘട്ടം അങ്ങനെയാണ്, അങ്ങനെ ധനപരമായ വളർച്ചയാൽ അതിന്റെ സകല വിദ്യാർത്ഥികളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതൊക്കെ സംഭവിക്കുമ്പോ അള്ളാഹു പറയുന്നു ഖിയാമത്താണ് സംഭവിക്കുമെന്ന്. റസൂലുള്ളാഹിനെ പഠിപ്പിക്കാൻ കുദ്സിയായ ഹദീസിലൂടെ തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസ്, എന്റെ സമുദായം ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂല പഠിപ്പിച്ചത്, ഞാനും നിങ്ങളും ഭയപ്പെടണം. ഇതാണ് എന്താണ് സംഭവിക്കുക, ഒരു പുരുഷൻ തന്റെ ഭാര്യയെ അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് തരം താണ്ടുപോവുക. ഭാര്യ
എടുത്ത് ഭാര്യ പറയുന്നിടത്ത് കൈവെക്കുന്ന കോലത്തിൽ നമ്മൾ ആയി പോകുന്ന കാലഘട്ടം ഖിയാമെന്നാണ് സംഭവിക്കുന്നത്. പള്ളികളിൽ ബഹളങ്ങൾ ഉണ്ടാവുക, പള്ളി കമ്മിറ്റികൾ കൂടിയാൽ നടക്കുന്നത് എന്താവും എന്ന് പുതിയ കാലഘട്ടത്തിൽ അറിയാം. പള്ളി പിരിഞ്ഞാലും ബഹളങ്ങൾ തന്നെ, പള്ളിയിൽ വെച്ചും അടി നടന്നേക്കാം, അതാണല്ലോ പുതിയ കാലഘട്ടം. അങ്ങനെ പള്ളികളിൽ ബഹളങ്ങൾ പ്രകടമാക്കുക, കക്ഷികളെയും പാർട്ടികളെയും സംഘടനകളെയും ദുർവൃത്തർ നയിക്കുക, കക്ഷികളെയും സംഘടനകളെയും പാർട്ടികളെയും ദുർമാർഗികൾ നയിക്കുക. സമൂഹത്തിന്റെ നേതൃത്വം നിന്ദന്മാരായ മോശക്കാരായ നികൃഷ്ടരായ ആളുകളുടെ കൈകളിൽ വരിക. ലോകത്തെ നയിക്കുന്നവർ, രാജ്യത്തെ നയിക്കുന്നവർ, സമൂഹത്തെ നയിക്കുന്നവർ ഏറ്റവും മോശക്കാരായി മാറുക. ഒരു മനുഷ്യനെ ആദരിക്കുന്നത് അവൻ നല്ലവനായതുകൊണ്ടല്ല, മറിച്ച് മഹാപത്തു ശരീ അവന്റെ ഉപദ്രവം പറയുന്നുണ്ട് നമ്മൾ ആദരിക്കേണ്ടി വരിക. ഇന്ന് നമ്മൾ ആളുകളെ അവന്റെ ഉപദ്രവം കേട്ടിട്ട് ബഹുമാനിക്കാം, അവന്റെ മാന്യത കൊണ്ടല്ല, അവരെല്ലാം ബുദ്ധി കെട്ടവരാ നമുക്കറിയാം, പക്ഷേ അവന്റെ ഉപദ്രവം പേടിച്ചിട്ട് നമ്മൾ അവനെ ബഹുമാനിക്കേണ്ട അവസ്ഥ വരിക. അവന്റെ ഉപദ്രവം പേടിച്ച് അവനെ ആദരിക്കണമെന്ന ഗതികേട് സംഭവിക്കുക. നർത്തകികളും ഗാനസംഘങ്ങളും വർദ്ധിക്കുക. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഇങ്ങനെ പറഞ്ഞാലും ശരിയാവും. നനഞ്ഞാട്ടവും തുണിയുരിഞ്ഞാട്ടവും വർദ്ധിക്കുക, നനഞ്ഞാട്ടവും തുണിയുരിഞ്ഞാട്ടവും വർദ്ധിക്കുക. വീട്ടാലത്ത് വരെ അതല്ലേ നടക്കുന്നത്. മദ്യപാനം വ്യാപകമാവുക, ഈ സമൂഹത്തിന്റെ പിൻഗാമികൾ മുൻഗാമികളെ ശ്രമിക്കുക. മുൻഗാമികൾ ശരിയായിരിക്കില്ല, നമ്മളാണ് ശരി. മുൻഗാമികൾ ശരിയല്ല, നമ്മളാണ് ശരി എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇത് സമുദായത്തെ കുറിച്ച് പറഞ്ഞതാ, പുറത്ത് പറയട്ട, നമ്മളെ കുറിച്ചായി പറഞ്ഞത്. ഇത് സംഭവിച്ചാൽ വലിയ തപ്പിപ്പോ നിങ്ങൾ പ്രതീക്ഷിക്കണം, വലിയ തപ്പിപ്പോ അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. ചുടുകാറ്റിനെ സമുദായത്തോടായി പറയുന്നത്, ഇന്ന് സമുദായത്തിന്റെ അവസ്ഥയില്ല. മാതാപിതാക്കളുടെ തെരുവിൽ ബാല്യത്തെ ഇങ്ങനെ അനുസരിച്ച് മക്കൾ കൂട്ടുകാരെ താൻപിടിച്ച് കുടുംബം അങ്ങനെയൊക്കെ പോയിട്ട് പള്ളികളുടെ വാഹനങ്ങൾ, പള്ളി കമ്മിറ്റികളുടെ വാഹനങ്ങൾ, കക്ഷികളുടെ പാർട്ടികളുടെ നേതാക്കന്മാർ ഏറ്റവും വൃത്തികെട്ടവർ, സമൂഹത്തിന്റെ നേതൃത്വം മോശക്കാരുടെ കയ്യിൽ, അങ്ങനെ അടിഞ്ഞാട്ടവും നനഞ്ഞാട്ടവും വർദ്ധിച്ചൊരു കാലഘട്ടത്തിൽ സമുദായം പോലും അതിന്റെ പിടിയിൽ. മദ്യപാനി സമുദായത്തിനും പഥ്യം, മുൻഗാമികൾ ശരിയല്ല, നമ്മളാണ് ശരിയെന്ന ഭാവേന നമ്മളങ്ങ് മുന്നോട്ട് പോകാം. ഇത് സംഭവിച്ചാൽ വലിയ അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കണം, ചുടുകാറ്റ് അടിക്കുന്നതിനെ പ്രതീക്ഷിക്കണം. ആഗോള വാഹനങ്ങൾ വന്നാലെന്താ ആ അവസ്ഥയിൽ നിന്ന് നല്ല കാറ്റ് വന്നാലെന്തായിരിക്കും അവസ്ഥ. മൃഗം ഭൂകമ്പം പ്രതീക്ഷിക്കണം, അതുപോലെ തന്നെ കീഴ്മേൽമതിക്കൽ, ഇതൊക്കെ നടക്കും. അപ്പോഴാണ് ഖിയാമെന്നാണ് വരിക. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നമ്മുടെ സമയം പരിമിതിക്കലത്തു പറഞ്ഞ് എത്തിക്കാൻ സാധ്യമാകാത്തത്ര ഈയുള്ളവർ നിസ്സഹായനായി പോകുന്ന ഒരുപാട് വിഷയങ്ങൾ. കാലഘട്ടത്തെ അറിയുക, സംഭവങ്ങളെ പഠിക്കുക, പാഠങ്ങളെ ഉൾക്കൊള്ളുക, നിസ്സഹായനായി നിൽക്കാതിരിക്കുക, ചരിത്രം നമുക്ക് ഗുണപാഠങ്ങൾ നൽകാനാണ്, നമ്മൾ നന്നാക്കാനാ, നമുക്ക് വലിയ ഗുണപാഠങ്ങളാണ്. അതുകൊണ്ട് നാം മുസ്ലിമീങ്ങളായി ജീവിക്കുക, ലക്ഷണമൊത്ത മുസ്ലിമീങ്ങൾ, ലക്ഷണമൊത്തവരെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരിക, പള്ളികൾ ഇസ്ലാമിന്റെ ശരിയായ സംവിധാനങ്ങളായിട്ട് മാറുക, നമ്മുടെ കുടുംബം ഇസ്ലാമിന്റെ രീതിയിൽ പുനഃസംവിധാനിക്കുക, നമ്മുടെ മുൻഗാമികൾ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കുക. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് നമുക്ക് ഒരുപാട് പാഠങ്ങളാണ്. ഇത് ഇവിടെയും സംഭവിക്കാം, നാം സുരക്ഷിതല്ല, നിർഭയല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നാം എന്റെ ശിക്ഷയെ ഭയന്ന് അവരുടെ രക്ഷയെ പ്രതീക്ഷിച്ച് നാം എത്രമേൽ നിസ്സഹായനാണെന്ന കാര്യം ശരിക്കും ഉറപ്പിച്ച് അല്ലാഹു ഈമാൻ കൊണ്ട് കിതാബിന്റെ വഴിയെ സുന്നത്തിന്റെ വഴിയെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇതാണ് വലിയ വലിയ പാഠങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ എന്ന് സഹോദരന്മാരെ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഭയപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്നല്ലാഹു വലായ്ക്കത്തു യുസല്ലു അലാ നബിയ്.